വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവിന് സർക്കാരിന്റെ സഹായ പദ്ധതി വിദ്യാഭ്യാസ വായ്പ എടുത്ത് കടക്കണിയിലായവർക്കാണ് ഈ സഹായ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇത്തരത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുത്ത് കടക്കണിയിലായ നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു പദ്ധതിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സംസ്ഥാനത്ത് പ്രത്യേകിച്ചും പ്രത്യേക സഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സുപ്രധാന തീരുമാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചടവ് സഹായ പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ എടുത്ത് കടക്കണിയിലായവരെ സഹായിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 4 വർഷത്തെ കാലയളവിൽ സർക്കാർ സഹായത്തോടുകൂടി ഒരു തിരിച്ചടവ് സഹായ പദ്ധതിയാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് സാമ്പത്തിക സഹായമാണ്. മറ്റൊന്ന് തിരിച്ചടവ് അവധിക്ക് ശേഷമുള്ള 4 വർഷത്തേക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. 1/4/2016 മുതൽ മുൻകാല പ്രാബല്യത്തിലായിരിക്കും ഈ പദ്ധതി നിലവിൽ വരിക. അതോടൊപ്പം തന്നെ ജനുവരി 2016 6 ലക്ഷം വരെ കുടുംബ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അതേസമയം അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാന പരിധി 9 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ട് അവരുടെ വായ്പാ പരിധി 9 ലക്ഷം രൂപയായിരിക്കും. അതോടൊപ്പം തന്നെ വായ്പാ പരിധി 9 ലക്ഷം വരെ അനുവദിച്ചിട്ടുള്ള വായ്പകൾക്ക് പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ലഭിക്കും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു സുപ്രധാനമായ തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടവ് സഹായ പദ്ധതിക്കായി ഏകദേശം 900 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് നിലവിൽ SLBC അറിയിച്ചിട്ടുള്ളത്. ഇതിനായി 500 മുതൽ 600 കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുമെന്ന് ചെലവ് വരുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിട്ടുണ്ട്. സോമി, തീർച്ചയായിട്ടും ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവിന് സർക്കാരിന്റെ സഹായ പദ്ധതി, വിദ്യാഭ്യാസ വായ്പ എടുത്ത് കടക്കണിയിലായവർക്കാണ് ഈ സഹായ പദ്ധതി ലഭിക്കുക. 9 ലക്ഷം രൂപ വരെ വായ്പ എടുത്തവർക്ക് ഈ സഹായം ലഭ്യമാകും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുത്ത് കടക്കണിയിലായ നിരവധി കുടുംബങ്ങൾക്ക് വളരെയധികം ആശ്വാസമാകുന്ന ഒരു പദ്ധതി കൂടിയാണിത്.